അതെ, സ്വർണത്തെ പൊന്നുപോലെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. അതിനെ അതേ തിളക്കത്തിൽ സൂക്ഷിക്കാനും കൂടി പഠിക്കണ്ടേ സുഹൃത്തുക്കളെ? സ്വർണം ഏതാണ്ട് എല്ലാവരുടെയും കയ്യിലുണ്ട്. എന്നാൽ കടയിൽ നിന്ന് വാങ്ങിയ നാളിലെ തിളക്കമുണ്ടോ? കയ്യിലുള്ള സ്വർണം എന്തിനാണ് അതിന്റെ സൗന്ദര്യം പോലും ആസ്വദിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ അലമ്പാക്കുന്നത്? സ്വർണം അതിന്റെ പരിശുദ്ധിയിൽ തന്നെ എന്നും സൂക്ഷിക്കാനുള്ള വഴികൾ പറയട്ടെ. അതിനു മുൻപ് ഒന്ന് മുന്നറിയിപ്പ് തരാം. നാം നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന പല വസ്തുക്കളിലും സ്വർണത്തിളക്കം നശിപ്പിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മീൻ വെട്ടുമ്പോഴും സിറപ്പ് കുടിക്കുമ്പോഴും തെർമോമീറ്റർ പോലുള്ള സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും എല്ലാം നമ്മുടെ സ്വർണത്തെ നശിപ്പിച്ചു കളയാൻ ശേഷിയുള്ള വസ്തുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ? ഇത്തരം വസ്തുക്കളെ കൈകാര്യം ചെയ്തു കഴിഞ്ഞ് സ്വർണം നിറം മാറിയാൽ സ്വർണക്കടക്കാർ പറ്റിച്ചു എന്ന് പറഞ്ഞ് കരയുകയാണ് പലരും ചെയ്യുന്നത്. എന്നാൽ ഇവയിലൊക്കെ അടങ്ങിയിട്ടുള്ള മെർക്യൂറി എന്ന രാസപദാർത്ഥം ആണ് യഥാർത്ഥ വില്ലൻ. വായുവിൽ പറന്നു നടക്കാൻ കഴിയുന്ന ഈ മെർക്കുറി തെർമോമീറ്ററോ ട്യൂബ് ലൈറ്റോ പൊട്ടിക്കഴിഞ്ഞാൽ പറന്നു വന്ന് നമ്മുടെ ആഭരണത്തിൽ പിടിച്ചാൽ ആഭരണങ്ങൾ പെട്ടെന്ന് നിറം മാറുകയും പതിയെ പൊടിഞ്ഞു നശിക്കുകയും ചെയ്യും. അതുപോലെ മീനിന്റെ സംസ്കരണ സമയത്ത് ചേർക്കുന്ന മെർക്കുറി മീൻ വെട്ടുമ്പോൾ നമ്മുടെ ആഭരണങ്ങളിൽ പറ്റി ആഭരണം നശിക്കാൻ ഇടയാക്കും. അതിനാൽ മീൻ വെട്ടുമ്പോൾ ആഭരണങ്ങൾ ഊരിവെക്കുന്നത് നല്ലതാണ്. സിറപ്പ് കൈകാര്യം ചെയ്യുമ്പോഴും സൂക്ഷിക്കണം. ചെറിയ തുള്ളി മെർക്കുറി വീണാൽ പോലും ആഭരണം കേടാകാം. സ്വർണം വലിച്ചെടുക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് സ്വർണം വേർതിരിച്ചെടുക്കാൻ മെർക്കുറി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആഭരണത്തിൽ വീണാലുടൻ മെർക്കുറി നീക്കം ചെയ്യണം, ഇല്ലെങ്കിൽ വെളുത്ത നിറം പടർന്ന് ആഭരണം പൊടിഞ്ഞു പോകാം. ആശുപത്രികളിലും ലാബുകളിലും ജോലി ചെയ്യുന്നവർക്ക് ഈ പ്രശ്നം കൂടുതലാണ്. ഇവർ ദിവസവും ജോലി കഴിഞ്ഞെത്തിയാൽ ആഭരണം കഴുകി വൃത്തിയാക്കാൻ മറക്കരുത്. ഇനി ഈ സ്വർണത്തെ എങ്ങനെ പഴയ തിളക്കത്തിലേക്ക് മാറ്റിയെടുക്കാം എന്ന് നോക്കാം. അതിനായി ഒരു ജ്വല്ലറിയിൽ ആഭരണവുമായി എത്തണം. അവർ ആഭരണം ആദ്യം ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ചൂടായി വരുമ്പോൾ സ്വർണത്തിന്റെ പഴയ നിറം ആഭരണത്തിന് തിരിച്ചു കിട്ടും. ശേഷം ആസിഡിലേക്ക് ആ സ്വർണം ഇടുകയും വീണ്ടും എടുത്ത് ഒന്നുകൂടെ ചൂടാക്കുകയും ചെയ്യണം. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ സ്വർണം പഴയ പോലെ നമുക്ക് കിട്ടും. ഇനി ആസിഡിന്റെയും മെർക്കുറിയുടെയും അംശം പൂർണ്ണമായി മാറ്റാനായി ആഭരണം ഷാമ്പു ഇട്ട് വാഷ് ചെയ്യാം. ശേഷം നവാസരം എന്നൊരു കെമിക്കലിലേക്ക് കൂടി സ്വർണം ഇട്ട് വീണ്ടും ഒന്നുകൂടി ചൂടാക്കി കൊടുക്കാം. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ മെർക്കുറി വീണുണ്ടായ പാടുകൾ സ്വർണത്തിൽ നിന്ന് അനായാസം മാറ്റാം. ഒപ്പം ആഭരണം വാങ്ങുമ്പോൾ ഉണ്ടായ അതേ തിളക്കവും ഭംഗിയും നമുക്ക് തിരിച്ചു കിട്ടും. ഈ അറിവ് എല്ലാവരിലും എത്തട്ടെ. ജോയിൻ ചെയ്യൂ ആഭരണങ്ങളുടെ ഡിസൈനിങ്ങും ഭംഗിയുള്ള ഡ്രസ്സുകളും. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.